നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും. ലൈഫ് ലൈനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം നമ്മുടെ സമ്പാദ്യം എങ്ങനെ നിക്ഷേപമാക്കാം എന്നതിനെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പം ഇന്ന് എത്തിയിരിക്കുന്നത് സാമ്പത്തിക വിദഗ്ധനായ കെ വി ശംസുദ്ദീനാണ്. സാർ, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സാർ, ഇതിനെ കുറിച്ചിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? നമുക്ക് പലർക്കും ഡൗട്ടാണ് നമ്മുടെ സമ്പാദ്യം എങ്ങനെ നിക്ഷേപമാക്കാം എന്നതിനെ കുറിച്ച്. ഇത് ഈ പ്രോഗ്രാമിന്റെ ഉദ്ദേശം തന്നെ പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളത് അനിവാര്യമായൊരു സംഭവമാണ്. ഗൾഫ് ജീവിതം ശാശ്വതമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് വേണം. അതിനോടൊപ്പം നിർബന്ധമായിട്ടും നമ്മളുടെ ഭാവിക്ക് വേണ്ടി നമ്മളുടെ നിത്യ വരുമാനത്തിൽ നിന്ന്, നമ്മുടെ പ്രതിമാസ വരുമാനത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റിവെക്കുക, സമ്പാദിക്കുന്ന ശീലം ഉണ്ടാക്കി തീർക്കണം. അത് നിക്ഷേപമാക്കി മാറ്റുകയും ചെയ്തുകൊണ്ട് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഗൾഫിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിന് ജീവിക്കാൻ എത്ര പണം ആവശ്യം വരുന്നോ അതിനേക്കാൾ കൂടുതലുള്ള ഒരു സംഖ്യ കിട്ടിയാൽ മാത്രമേ നമ്മൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിനും നമുക്കും ജീവിക്കാൻ സാധിക്കുള്ളൂ. അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ജീവിക്കുന്ന പ്രവാസികൾ ഉണ്ടാക്കി തീർക്കുക എന്നുള്ള ഒരു നിർബന്ധമായ ആശയമാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ കൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രധാനമായിട്ട് നമ്മളെല്ലാവരും വിചാരിക്കും ചെലവുകളുടെ ആധിക്യം കൊണ്ട് നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് എപ്പോഴും കേൾക്കുക. അതേസമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊക്കെ ഇന്ന് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും കുറച്ചു കാലം മുമ്പ് നമുക്ക് ഇത്ര തന്നെ വരുമാനം ഉണ്ടായിരുന്നില്ല. ആ സമയത്തും നമ്മളിവിടെ ജീവിച്ചിരുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറഞ്ഞ വരുമാനം കൊണ്ടും ജീവിക്കാൻ സാധിക്കുമെന്ന് നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പ്രവാസികളോട് പറയാറുള്ളത്, സമ്പാദ്യം എന്ന് പറയുന്നത് ആരും നമ്മുടെ പോക്കറ്റിൽ വെച്ച് തരുന്നതല്ല, നമ്മളുടെ തീരുമാനം കൊണ്ട് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് 20% നമ്മുടെ ഭാവിക്ക് വേണ്ടി മാറ്റിവെക്കണം എന്നൊരു തീരുമാനമെടുക്കണം. ആ മാറ്റിവെക്കുക എന്ന് പറയുന്ന ഒരു കർമ്മം നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ആദ്യത്തെ ചെലവായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ശമ്പളം എത്രയാണോ അതിൽ നിന്ന് 20% മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് 5000 ആണെങ്കിൽ ഒരു 1000 ദിർഹം മാറ്റി വെക്കുന്നു, ബാക്കി 4000 നമ്മുടെ കയ്യിൽ അവശേഷിക്കുന്നു. അതാണ് നമ്മുടെ വരുമാനം എന്ന ഒരു ധാരണ നമ്മൾ മനസ്സിലുണ്ടാക്കുക. എന്നിട്ട് നമ്മുടെ ചെലവുകൾ ആ 4000 ഒതുക്കുകയും ആദ്യമായി കയ്യിൽ മാറ്റിവെച്ച ആ ഒരു സംഖ്യ 1000 നമ്മുടെ ബാങ്കിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യലാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ടാവണം. ബഡ്ജറ്റിൽ എങ്ങനെയായിരിക്കണം? ഈ പറഞ്ഞ 4000 നമ്മുടെ എല്ലാവിധ ചെലവുകളെയും ഒതുക്കാൻ നമ്മൾ പഠിക്കണം. അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് മനസ്സിലാക്കേണ്ട അത്യാവശ്യമായ രണ്ട് കാര്യങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്. ഒന്ന്, നമ്മുടെ റെൻറ്റ്; രണ്ടാമത്, നമ്മുടെ കുട്ടികൾക്ക് ഫീസ്. ഇതിൽ യാതൊരു നിയന്ത്രണവും നമുക്കായിട്ട് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനൊരവസ്ഥയിൽ അത് ആദ്യം നമ്മുടെ ചിലവായിട്ട് എഴുതി വെക്കുക. ബാക്കി വരുന്ന ചെലവുകളൊക്കെ നമ്മുടെ നിയന്ത്രണത്തിലുള്ളതാണ്. ആ ചെലവുകൾ മുഴുവൻ നമ്മുടെ കയ്യിൽ അവശേഷിച്ച സംഖ്യയിൽ ഓരോ മാസവും ഒതുക്കുക എന്നുള്ളതാണ് നമ്മൾ പിന്നീട് ചെയ്യേണ്ട കാര്യം. ഇങ്ങനെ ചെയ്യാൻ ഒരുങ്ങിയാൽ നമ്മൾ സാധാരണക്കാണ് വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ മുമ്പിൽ പല ചെലവുകളും വരും, അത് ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് തോന്നും, അപ്പോൾ നമ്മൾ ചെയ്തു പോവും, എല്ലാ ബാലൻസും തെറ്റിപ്പോവും. അതിന് മറ്റൊരു കാര്യം കൂടെ നമ്മൾ ചെയ്യണം, അത് ഓരോ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെലവുകൾ കുറിച്ചു വെക്കുക. അങ്ങനെ കുറിച്ചു വെച്ചതിന് ശേഷം ആ ചെലവുകൾ മൂന്നായിട്ട് തരംതിരിക്കുക: അത്യാവശ്യമായത്, ഐച്ഛികമായത്, അനാവശ്യമായത്. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭക്ഷണം, നമ്മുടെ കുട്ടികളുടെ ഫീസ്, വാടക, ഇങ്ങനെയുള്ളതെല്ലാം അത്യാവശ്യമായിട്ടുള്ളതാണ്. ചികിത്സ, ഇങ്ങനെയുള്ളതെല്ലാം. അതേസമയത്ത് മറ്റുള്ള എല്ലാ ചെലവുകളെയും നമ്മുടെ കൺട്രോളിലുള്ളതാണ്, നമുക്ക് നിയന്ത്രിക്കുക. ഇവൻ ഭക്ഷണ കാര്യത്തിൽ തന്നെ നമുക്ക് വളരെ ചെലവ് ഏറിയ ഭക്ഷണ സംവിധാനം നമുക്കുണ്ടാക്കാം. നിയന്ത്രിച്ചിട്ടുള്ള ഫലഭൂയിഷ്ഠമായ ഒരു ഭക്ഷണ രീതി നമുക്ക് പ്ലാൻ ചെയ്യാം. പക്ഷേ ഇത് നമ്മളുടെ തീരുമാനമാണ്. അപ്പോൾ ഇങ്ങനെ വകതിരിച്ച് മാറ്റിവെക്കുന്ന ഒരു സംവിധാനം നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, എല്ലാ ദിവസവും ഓരോ ദിവസവും എത്ര അത്യാവശ്യമായ ചിലവുകൾ ചെയ്തു,
എത്ര നിർബന്ധമല്ലാത്ത ചിലവുകൾ, ഐച്ഛികമായ ചിലവുകൾ നമ്മൾ ചെയ്തു പോയി, പിന്നീട് നമുക്ക് അനാവശ്യമായി എന്ന് തോന്നുന്ന ചിലവുകൾ എത്ര ചെയ്തു എന്ന് ഇവിടെ ഓരോ വ്യക്തിയും, കുടുംബമാണെങ്കിൽ ഭാര്യയും വേണമെങ്കിൽ മക്കളുമായി ആലോചിച്ചിട്ട് ഇതിൽ രേഖപ്പെടുത്തുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ അത്യാവശ്യമായ ചിലവുകളും ചെയ്യുന്നുണ്ട്, അനാവശ്യമായ ചിലവുകളും ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ഒട്ടും തന്നെ നിർബന്ധമല്ലാത്ത ചിലവുകളും ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇങ്ങനെ അങ്ങ് ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ ഒരു മാസം ചെയ്യുമ്പോഴേക്ക് നമുക്ക് അനാവശ്യമായ ചിലവ് ചെയ്യുമ്പോൾ നമ്മൾ സ്വയം അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ കെട്ടിപ്പടുത്തതായിട്ട് നമുക്ക് തോന്നും. അതുപോലെ തന്നെ ഒട്ടും നിർബന്ധമല്ലാത്ത ചില ചിലവുകൾ നമ്മൾ നേർക്കാലങ്ങളിൽ നിർബന്ധമുള്ളതാണെന്ന് തോന്നി ചെയ്തിരുന്നതെല്ലാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യില്ല എന്നൊരു തീരുമാനം എടുക്കുന്ന സ്വഭാവം നമ്മളിലുണ്ടായിത്തരും. ഇതായിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മാറ്റിവെച്ച സംഖ്യ ഉടനെ നിക്ഷേപമാക്കി മാറ്റുക. നിക്ഷേപിക്കാൻ ധാരാളം അവസരങ്ങളുണ്ട്. ആദ്യം ഈ പണം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അതിൽ നിന്നാണ് നിക്ഷേപത്തിലേക്ക് മാറ്റുക. ഏറ്റവും ചുരുങ്ങിയ സംഖ്യ കൊണ്ട് ചെയ്യാവുന്ന നിക്ഷേപമാണ് മ്യൂച്വൽ ഫണ്ടിൽ, പിന്നെ ഓഹരിയിൽ, പിന്നെ നാട്ടിൽ സ്വന്തമായിട്ട് ഒരു വസ്തു വാങ്ങിക്കുക. ഇതൊക്കെയാണ് നാട്ടിൽ സാധാരണ ആളുകൾ ചെയ്യുക. അതിന് വില കൂടും എന്നുള്ള പ്രതീക്ഷ, വീടില്ലാത്തവൻ വീട് വെക്കാൻ വേണ്ടിയിട്ടൊരു വസ്തു വാങ്ങിക്കുന്നു, പിന്നീട് വീട് വെക്കേണ്ടി വന്നാൽ അത് വെക്കുന്നു, അതൊരു നിക്ഷേപമായിട്ട് കാണാൻ പറ്റില്ല. ഒരു വീട് എന്ന് പറഞ്ഞാൽ ഒരു അസറ്റ് അല്ല, ഒരു ലയബിലിറ്റിയാണെന്ന് മനസ്സിലാക്കുക. പിന്നീട് ഏതെങ്കിലും കച്ചവടങ്ങളിലോ മറ്റുള്ള കാര്യങ്ങളിൽ പങ്കാളിയാവുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയ സംഖ്യ കൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന ചില കാര്യങ്ങളാണ് മ്യൂച്വൽ ഫണ്ട്, ഓഹരി എങ്ങനെയുള്ളത്. 1000 ഉറുപ്പിക വെച്ചുകൊണ്ട് പോലും മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു വ്യക്തി, ഇവിടെ ജീവിക്കുന്ന ഒരു വ്യക്തി, ഇന്ന് മുതൽ 10 വർഷം 1000 എന്ന് പറയുന്ന ഒരു ഫിഗർ മാറ്റിവെക്കുന്നു. അത് ഉറുപ്പിയാകട്ടെ, ദർഹമാവട്ടെ, അല്ലെങ്കിൽ ഡോളർ ആവട്ടെ, എന്തായാലും അതിന് തുല്യമായ സംഖ്യ ഇന്ത്യയിൽ നിക്ഷേപിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്താൽ 10 വർഷം ചെയ്തു കഴിഞ്ഞാൽ 120,000 ആണ് നമ്മൾ ചെയ്യുന്നത്. ആ 120,000 ഇന്നത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞ 10 വർഷത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ നിഷ്പ്രയാസം അത് 300,000 കൂടുതലായി മാറുന്ന അവസ്ഥ കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ 1000 10,000 rupees 120,000 എന്ന് പറഞ്ഞത് 1,200,000 ആയിരിക്കും 10,000 വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അത് 10 വർഷം കൊണ്ട് 30,000 കൂടുതലായിട്ടുള്ള അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തി നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് 10 വർഷം കഴിഞ്ഞാൽ. അങ്ങനെ ആവുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടെ ജീവിക്കുന്ന സമയത്ത് ഓരോ മാസവും ഒരു നിശ്ചയ സംഖ്യ നിക്ഷേപിച്ചിരുന്നത് പോലെ നമ്മളുടെ നിക്ഷേപം കൊണ്ട് നമ്മൾ വളർത്തിയെടുത്ത ആ 30,000 നിന്ന് ഓരോ മാസവും നമുക്ക് നിഷ്പ്രയാസം 30,000 rupees പ്രതിമാസം തിരിച്ചെടുക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ 10,000 rupees ഇന്ന് നമ്മൾ മാറ്റിവെച്ചതിന് 3.5 10 വർഷം കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ കിട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സുഖമായി ജീവിക്കാനുള്ളൊരു സംവിധാനമാണ് നമുക്കുണ്ടാവുന്നത്. ഇവിടെ ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും വേണമെങ്കിൽ ഇതിൽ കൂടുതൽ ചെയ്യാൻ കഴിവുള്ളവരാണ്. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ച എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ റേഡിയോയിൽ കൂടെയും ക്ലാസ്സിൽ കൂടെയും NTV കൂടെയും എല്ലാം ഇത് കേട്ട് ചെയ്തിട്ടുള്ള ചില അനുഭവസ്ഥർ എന്നെ വിളിച്ച് സംസാരിക്കുകയുണ്ടായി. അവർ പറഞ്ഞത് വെറും 1500 rupees നിക്ഷേപം നടത്തുവാൻ തുടങ്ങിയ എൻ്റെ ഒരു സുഹൃത്ത്, ബാവ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഇന്ന് ചെയ്യുന്നത് 25,000 rupees മാസം. അന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്തുണ്ടായിരുന്ന ശമ്പളത്തിൽ കാര്യമായ മാറ്റമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. പക്ഷെ എന്നിട്ടും വെറും 1500 വെച്ചുകൊണ്ട് സമ്പാദിച്ചു തുടങ്ങിയ ആ വ്യക്തി ഇപ്പോൾ പ്രതിമാസം സമ്പാദിക്കുന്നത് 25,000 ആണെന്ന് പറയുമ്പോൾ എത്രമാത്രം ആ വ്യക്തിയിൽ മാറ്റം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. മറ്റൊരു സുഹൃത്ത് പറഞ്ഞത് 25 വർഷം ഇവിടെ ജീവിച്ചിട്ട് കഴിഞ്ഞ 5 വർഷമാണ് നിക്ഷേപം നടത്തുവാൻ സാധിച്ചത്. ഇങ്ങനെ ഇതെല്ലാം കേട്ടതിന് ശേഷം അദ്ദേഹം മ്യൂച്വൽ ഫണ്ടിൽ മുടക്കിയ 20,000 40,000 ആയിരിക്കുന്നുവെന്നും ഓഹരിയിൽ അദ്ദേഹം നടത്തിയ വിവിധ ഇത്രയും കാലങ്ങളായിട്ട് നടത്തിയ 20,000 rupees ഏകദേശം 30,000 rupees ആയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ
അദ്ദേഹത്തിന് 70 ലക്ഷം ഉറുപ്പിക ഇന്നത്തെ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം വളർന്നു വന്നിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ജീവിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ, സുഖമായി അദ്ദേഹത്തിന് 70,000 റുപ്പിയ മാസം കിട്ടിയാലും ആ നിക്ഷേപം വളർന്നുകൊണ്ടിരിക്കും. അങ്ങനെ കുറേ കാലം കഴിഞ്ഞാൽ പണപ്പെരുപ്പം വരുന്നു, അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വലിയ സംഖ്യ കൊടുക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ മറ്റു പല ആവശ്യങ്ങളും ഒന്നിച്ച് പണം ആവശ്യം വരുന്ന കാര്യങ്ങൾ വരുന്നു. അപ്പോഴൊക്കെ തന്നെ അതിനു വേണ്ട സംഖ്യ അദ്ദേഹത്തിൻ്റെ ഈ നിക്ഷേപത്തിൽ ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അദ്ദേഹം തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള സുഹൃത്താണ്. എന്തുമാത്രം സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടിയാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഈ പറഞ്ഞ രണ്ട് വ്യക്തികളും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ, എല്ലാം ബന്ധുക്കളെ എല്ലാം കൊണ്ടുപോയി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവർക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ രേഖാമൂലം കാണിച്ചു കൊടുത്ത് അവരെ കൊണ്ടും ഇത്തരം കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫലമായി എത്രയോ ആളുകൾ, നമ്മൾ ഈ പ്രോഗ്രാമിൽ കൂടെ കേൾക്കുന്ന ആളുകൾ മാത്രമല്ല, ഇത് കേട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന 10,000 കണക്കിന് ആളുകൾ അല്ലെങ്കിൽ 10,000 കണക്കിന് ആളുകൾ ഈ പ്രദേശത്ത് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ എത്രമാത്രം നന്മ നിറഞ്ഞൊരു കാര്യമാണ് NTV ലൈഫ് ലൈനിൽ കൂടെ ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അത്രയധികം ആളുകളിലേക്ക്, ഒരാളിൽ നിന്ന് മറ്റാളിലേക്ക്, മറ്റാളിൽ നിന്ന് വേറൊരാളിലേക്ക് എത്തിക്കൊണ്ട് തിരിച്ചു പോയാൽ ഒരു നല്ല ജീവിതം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. അതേസമയം ഞാൻ കണ്ടിട്ടുള്ള ചില അനുഭവങ്ങൾ വളരെ വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങളാണ്. അതായത്, ഇവിടെ സുഖസന്തോഷമായി ജീവിച്ചിരുന്ന വ്യക്തികൾ, നാട്ടിൽ ഒന്നോ രണ്ടോ കാറുകളുള്ള വ്യക്തികൾ, ഇതെല്ലാമായിട്ടുള്ള വ്യക്തികൾ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അല്പസ്വല്പം ബാങ്ക് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ചില ഗ്രാജുവിറ്റി, അത് മാത്രമാണ് അവർക്ക് കയ്യിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ നാട്ടിൽ തിരിച്ച് ചെന്നാൽ ഉടനെ ചെയ്യുന്ന ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ആ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ആവശ്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് എടുത്ത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോഴേക്ക് അത് പൂജ്യമായി തീരുന്നു. ആ പൂജ്യമായി തീരുമ്പോൾ സസന്തോഷം ജീവിച്ചിരുന്ന ആ കുടുംബാന്തരീക്ഷത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഭാര്യ ചോദിക്കുന്നു, ഇത്ര നേരത്തെ വരേണ്ടിയിരുന്നില്ല, കുറേ കാലം കൂടെ അവിടെ നിൽക്കാമായിരുന്നു എന്ന് വളരെ മിതമായ അഭിപ്രായം പറയുന്നു. കുറേ കഴിഞ്ഞാൽ അതേ ഭാര്യ പറയുന്നു, ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നതിനേക്കാൾ നല്ല വീണ്ടും ഒന്ന് ഗൾഫിലേക്ക് പോകലാണ്. പ്രായാധിക്യം, പലവിധ രോഗങ്ങൾ, ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് അങ്ങനെയുള്ള എത്രയോ ആളുകൾ ഗൾഫിലേക്ക് തിരിച്ചു വരുന്നു. ഇങ്ങനെയുള്ളൊരവസ്ഥ 1970 ഞാൻ ഗൾഫിൽ വന്ന ദിവസം 15 വർഷം ഷാർജയിൽ ജീവിച്ച രണ്ട് വ്യക്തികളെ ഞാൻ കണ്ടിരുന്നു. അവർക്കുണ്ടായിരുന്ന അവസ്ഥയാണ് ഇന്നും പലർക്കും ഉള്ളത് എന്ന് പറയുമ്പോൾ, നമ്മൾ ഇത്രയൊക്കെ പ്രവർത്തനം നടത്തിയിട്ടും, വന്ന കാലം മുതൽ തന്നെ പ്രവർത്തനം നടത്തിയിട്ടും കാര്യമായിട്ട് ഇനിയും മാറ്റം വരേണ്ടത്. ഹലോ, ആരാ വിളിക്കുന്നത്? പറഞ്ഞോളൂ, സംസാരിച്ചോളൂ സാർ. എവിടുന്നാ വിളിക്കുന്ന? അബുദാബി. അബുദാബി, എന്താ അറിയേണ്ടത്? പറയൂ. ആ, ചോദിച്ചോളൂ. ഓക്കെ. 5 വർഷം ഞാൻ പൈസ അടച്ചു. ഓക്കെ. അതായത് 120,000 ഡ്രംസ്. ഓക്കെ. എനിക്ക് 5 വർഷം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയത് 47,000. അതെ, എൻ്റെ സുഹൃത്തെ, ഞാനൊരു കാര്യം പറഞ്ഞുതരട്ടെ. ഈ മെറ്റ്ലൈഫ് എന്ന് പറയുന്നത് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനാണ്. ഞാൻ ഈ പറഞ്ഞത് ഒന്നും തന്നെ അല്ല, അത് മ്യൂച്വൽ ഫണ്ട് അല്ല, അത് ഓഹരി അല്ല, അത് ഇൻഷുറൻസ് ലിങ്ക്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. അത് 5 വർഷം മിനിമം നിക്ഷേപം നടത്തണം എന്നാണ് ഏജൻറ്റ് പറഞ്ഞിട്ടുണ്ടാവുക. യഥാർത്ഥത്തിൽ ആ സ്കീം 10 വർഷത്തേക്കോ 15 വർഷത്തേക്കുള്ള സ്കീമാണ്. അങ്ങനെയുള്ള സ്കീം അല്ല, ഞാൻ പറയുന്നത് പറഞ്ഞ് കേൾക്കൂ ദൈവീയതയ്ക്ക്. അങ്ങനെ 15 വർഷത്തേക്ക് അടച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സ്കീമാണ് ഇത്. ആദ്യത്തെ 3 വർഷം താങ്കൾ ഏതാനും വർഷം മുമ്പ് ചെയ്തതാണെങ്കിൽ 30% മറ്റും ആയിരുന്നു ഇതിൻ്റെ കമ്മീഷൻ ഉണ്ടായിരുന്നത്. 30% എല്ലാം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 വർഷം താങ്കൾ അടച്ച സംഖ്യയിൽ നിന്ന് 30% പോവും, ബാക്കിയുള്ളതാ നിക്ഷേപമായിട്ടിരിക്കുള്ളൂ. അതിനും പുറമെ അല്ല, പറയട്ടെ പറയട്ടെ സുഹൃത്തെ, അതിനും പുറമെ ഈ അടക്കുന്ന സംഖ്യയിൽ ഒരു ഭാഗം താങ്കൾക്ക് നിർഭാഗ്യവശാൽ വല്ലതും സംഭവിച്ചു പോയാൽ
അതിന് ഇൻഷുറൻസ് കവറേജ് വരുന്നുണ്ട്, അത് നൽകാൻ വേണ്ടി പോകുന്നുണ്ട്, ബാക്കിയുള്ളതേ അവിടെ ഉണ്ടാവുള്ളൂ. പലപ്പോഴും നമ്മുടെ ആളുകൾ ചെയ്യാറുള്ളത് ഇത്തരം കാര്യങ്ങൾ നിക്ഷേപിച്ചിട്ട് 3 വർഷമാണെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വർഷം കഴിഞ്ഞാൽ ഓടിപ്പോയിട്ട് പണമൊന്നും എടുക്കുന്നു. അതിനു പകരം നമുക്ക് അവിടെ കിടക്കുന്ന കവറേജ് അതോടുകൂടി നമുക്ക് നഷ്ടപ്പെടുകയാണ്. 10 വർഷത്തേക്കുന്ന് 10 വർഷം അവിടെ കിടക്കുകയാണെങ്കിൽ ഇനിയുള്ള കാലങ്ങളിലാണ് അതിന് ഗ്രോത്ത് ഉണ്ടാവുന്നത്. ആ ഗ്രോത്തിന് ഇടകൊടുക്കാൻ ഇനി പറഞ്ഞോളൂ. അല്ല, ഞാൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞു, ഇനി താങ്കൾക്ക് പറയാം. അല്ല, എനിക്ക് എനിക്കിവിടെ പറയാൻ സമയം എന്താ, കാരണം വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മളിപ്പോ 5 വർഷം 5 വർഷം വെച്ച് കഴിഞ്ഞാൽ 10-15% നമുക്ക് ഇത് കിട്ടുമെന്ന് പറഞ്ഞു, അതായത് ഇൻട്രസ്റ്റ് കിട്ടുന്നു. അല്ലാതെ നിങ്ങൾ അടച്ച പൈസ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തില്ലെന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു മെറ്റ്ലൈഫ് അമേരിക്കൻ മെറ്റ്ലൈഫ് ഇൻഷുറൻസ് കമ്പനി അങ്ങനെ പറയുവാണെങ്കിൽ അത് ഒരിക്കലും ഒരു തെറ്റായ ഒരു ഇതല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഏജന്റ് നമ്മളെ സമീപിച്ചിട്ട് പറയുകയാണ് 5-2 അതായത് 15-20% നിങ്ങൾക്ക് ഇത് കിട്ടും, നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും, അല്ലെങ്കിൽ അരച്ച പൈസ നിങ്ങൾക്ക് നഷ്ടപ്പെടത്തില്ല. അതെ, താങ്കള് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അതായത് അത് കഴിഞ്ഞു ഓക്കെ ഓക്കെ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. 5 വർഷം കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്യാൻ തയ്യാറാണ്. 5 വർഷം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും കിട്ടത്തില്ലെന്ന് പറയുന്നു. ഓക്കെ, ഇനി പറഞ്ഞു കഴിഞ്ഞില്ലേ ഇതെല്ലാം. ഇതെല്ലാം ഇത് എവിടെ നിന്നാണ് എടുത്തത്? ഇവിടെ എടുത്തതാണോ നാട്ടിൽ നിന്ന് എടുത്തതാണോ? ഇവിടെ നിന്ന് എടുത്തത്. താങ്കള് സാമാന്യ വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനല്ലേ? എന്നിരിക്കെ ഈ കടലാസുകളൊക്കെ വായിച്ചു നോക്കാനുള്ള ഉത്തരവാദിത്തം താങ്കൾക്കില്ലേ? ഈ വായ കൊണ്ട് പറയുന്നത് പറഞ്ഞോളൂ. ഹലോ, ഞങ്ങൾ ഒരാളല്ല ഇതിനകത്ത് ഇതിന് ഇൻവോൾവ് ആയത്. ഒത്തിരി കഴിഞ്ഞാൽ 4 അതായത് പോലീസ്, അതായത് വൈക്കുന്നൂർ വർക്ക് ചെയ്യുന്ന പോലീസിന്റെ ഒരു ഇതിലാണ് ഞങ്ങൾ ഇൻവോൾവ് ആയത്. അതെ, അപ്പൊ ഞങ്ങൾ പറയുന്നത് ആ പറയൂ പറയൂ അതിനൊരു ഇൻവോൾവ് 3 പേര് കൂടി ആ സമയത്ത് ചേർന്നപ്പോഴത്തേക്ക് ഇത് പുള്ളിക്കാരൻ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞ പുള്ളിക്കാരൻ ഞങ്ങൾ കുറച്ചൊക്കെ വിശ്വസിക്കണ്ടേ? ഇപ്പൊ നമ്മൾ മുന്നിൽ കാണുന്നവർക്കല്ലല്ലോ, നമ്മൾ ഓരോ മനുഷ്യരും നമ്മൾ എന്തെങ്കിലും നമ്മളോട് പറയുമ്പോഴത്തേക്ക് നമ്മൾ അത് ശകലങ്ങളിൽ വിശ്വസിക്കണ്ടേ? അല്ലെ, നമ്മൾ അവരെ വിളി നമ്മൾ കണ്ണടച്ചല്ല വിശ്വസിക്കുന്നത്. അതെ, ഇനി പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി എനിക്ക് പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞോട്ടെ, ആൻസർ ചെയ്യുന്നോട്ടെ. നമ്മൾ ഇപ്പൊ ഞാൻ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി പറഞ്ഞു, ഓഹരിയെ പറ്റി പറഞ്ഞു. ഈ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി പറഞ്ഞ് താങ്കൾ ഒരു 100 മ്യൂച്വൽ ഫണ്ടിൻ്റെ പേര് ഞാൻ പറഞ്ഞാലും താങ്കൾക്ക് ഇന്ന് ഇപ്പോഴീ നിമിഷത്തിൽ താങ്കളുടെ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞത് ഷംസുദ്ദീൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാൻ സാധിക്കും. SIP ചെയ്താൽ ഇത്ര കിട്ടി എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് ഇപ്പോൾ പരിശോധിക്കാൻ സാധിക്കും. എന്നതുപോലെ ഇത്തരം കാര്യങ്ങൾ താങ്കൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം ഒരു സ്ഥാപനത്തിന് കൊടുക്കുമ്പോൾ ആ വായ കൊണ്ട് പറയുന്നത് വിശ്വസിക്കാതെ താങ്കൾക്ക് തന്നിട്ടുള്ള കടലാസ് വായിച്ചു നോക്കാൻ ഒരു ഉത്തരവാദിത്തം താങ്കൾക്കുണ്ട്. ആ പറഞ്ഞ അതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വായിച്ചു നോക്കി എന്ന് പറഞ്ഞിട്ട് താങ്കൾ സൈൻ ചെയ്തിരിക്കുകയാണ്. അതിൽ എവിടെയും താങ്കളുടെ ഏജൻറ് പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ള 100% ഞാൻ ചാലഞ്ച് ചെയ്യുന്നു. താങ്കളോട് താങ്കളുടെ ഏജൻറ് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ? ആ കാര്യം താങ്കളുടെ മുമ്പിലുള്ള കടലാസ് മറിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ഥലത്തും എഴുതിയിട്ടുണ്ടാവില്ല എന്ന അർത്ഥശങ്കയ്ക്ക് ഇടവരാത്ത വിധത്തിൽ ഞാൻ പരസ്യമായിട്ട് പറയുകയാണ്. അതിന്റെ ഉത്തരവാദിത്വം എന്റെ സുഹൃത്ത് അതന്നെ അത് പറയും. രണ്ടാമത് അതായത് 15-20% നമ്മുടെ അറിയാവുന്ന ഒരാൾ അങ്ങനെ നമ്മൾ 24,000 ഒരു വർഷം
എന്റെ സുഹൃത്ത് ഇത് എന്തായാലും താങ്കൾ ഇപ്പൊ അത് പറഞ്ഞതുകൊണ്ട് ഗുണം എന്താ അറിയോ, ഇപ്പൊ ഞങ്ങൾ അത് ചെയ്യുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ബർജിയിൽ അത് ചെയ്യുന്നില്ല. താങ്കളത് പറഞ്ഞതുകൊണ്ട് ഇവിടെ പലരും ചെയ്യുന്നവർക്ക് ഇത് മനസ്സിലായി. കഴിഞ്ഞ 14 വർഷമായിട്ട് റേഡിയോയിൽ ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. താങ്കൾ ഈ പറഞ്ഞതുപോലെ എത്രയോ ആളുകൾ വിളിച്ച് പറയാറുണ്ട്. അവരോടൊക്കെ പറയാറുള്ളത് നിങ്ങൾ ഇങ്ങനെ ഒരാൾ മുന്നിൽ വന്നു കഴിഞ്ഞാൽ വായ കൊണ്ട് പറയുന്നതിനെ നിങ്ങൾ അക്ഷരം പ്രതി വിശ്വസിക്കരുത്. ആ രേഖയിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇത് ഇൻഷുറൻസ് ലിങ്ക്ഡ് പ്ലാനാണ്. അതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട്, 5 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എത്ര, 3 വർഷം കഴിഞ്ഞാൽ ഇത്ര, 2 വർഷം കഴിഞ്ഞാൽ ഇത്ര എന്നൊക്കെ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് വായിച്ചു നോക്കേണ്ട ഉത്തരവാദിത്തം നമുക്കാണ്. നമ്മൾ അധ്വാനിച്ച പൈസ പറഞ്ഞോളൂ. അതായത് ഞാൻ ആലപ്പുഴയിൽ, ആലപ്പുഴ ജില്ലക്കാരൻ, ഞാൻ ആലപ്പുഴ ജില്ലയിൽ ഞാൻ ജിയോ ജിപ്പിൽ പോയി. ഓക്കെ പറയൂ. ഓക്കെ, ജിയോ ജിപ്പിൽ ഞാൻ ജിയോ ജിപ്പിൽ സംബന്ധിച്ചപ്പോഴത്തേക്ക് ജിയോ ജിപ്പിൽ പറഞ്ഞു 22 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്യാൻ തയ്യാറാണ്. ജിയോ ജിപ്പിനോട് ഞാൻ പറഞ്ഞു എനിക്ക് 25 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്യും. ആ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഏതെങ്കിലും പ്ലാൻ ഉണ്ട്. അവര് പറഞ്ഞു ഓക്കെ, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ടീമുണ്ട്, അത് നിങ്ങൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് 1 വർഷം കഴിയുമ്പോൾ 55% നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നതായിരുന്നു. നിങ്ങൾക്ക് 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ 130% നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് കിട്ടുന്നു പറഞ്ഞു. എന്നാ പറഞ്ഞു പെർസെന്റേജ് 130% പെർസെന്റേജ് ഇത് പൈസ കിട്ടുന്നു പറഞ്ഞു. ഞാൻ ചോദിച്ചവരോട് നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് ആരെങ്കിലും 5 പേരുടെ പേര് വരാമെന്ന് ചോദിച്ചു ടിക്കറ്റ്. അവര് പറഞ്ഞ നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതെന്തുകൊണ്ട്? അതെ, അതാണ് താങ്കൾ ചെയ്ത് വളരെ ശരിയാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞു. ഞാൻ അത് പറഞ്ഞു, ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ കാര്യം ഞാൻ അവരോട് പറഞ്ഞു. അതായത് 130% കിട്ടിയ ആരെങ്കിലും ഒരു അഞ്ചു പേരുടെ ദയവ് ചെയ്തിട്ട് അല്ല ഒന്ന് ഒന്ന് പറഞ്ഞോട്ടെ. അതെ, ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്കിവിടെ 3:30 4 മണിക്ക് പ്രോഗ്രാം അവസാനിക്കണം. അപ്പൊ എന്തായാലും താങ്കൾ അവിടെ പറഞ്ഞ ചോദിച്ച കാര്യം വളരെ ശരിയാണ്. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വെറുതെ ചെയ്യാൻ പറ്റില്ല. താങ്കൾ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യണം. ആ എഗ്രിമെന്റിൽ എവിടെയും കാണിച്ചിട്ടുണ്ടാവില്ല ഇത്ര റിട്ടേൺ തരുന്ന. അവിടെ ഇരിക്കുന്ന ഒരു വിഡ്ഢിത്തരം പറഞ്ഞിട്ടുള്ളതാണ് എന്ന് ആ കടലാസ് വായിച്ചു നോക്കിയാൽ താങ്കൾക്ക് മനസ്സിലാവും. അത് പറഞ്ഞുകൊണ്ട് താങ്കൾ ചേർന്നില്ലല്ലോ. അല്ല, ആ താങ്കൾ ചേർന്നില്ലല്ലോ എന്നിട്ട്. ഹലോ, അതെ, അതാണ് വേണ്ടത്. ആ ചേരാതിരുന്നത് അതായത് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, താങ്കള് അവിടെ വേണ്ടതുപോലെ പെരുമാറി. കാരണം അത് അസാധ്യമാണെന്ന് താങ്കൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു. ആ ഒരു കാര്യം താങ്കൾ ജിയോജിത്തിന്റെ അധികാരികളെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആ ആളവിടെ ഇരിക്കാൻ പോകുന്നില്ല. ആ വ്യക്തിയുടെ പേര് ജിയോജിത്തിന്റെ MD ആയിട്ടുള്ള, അതെ, MD ആയിട്ടുള്ള, ജിയോജിത്തിന്റെ MD ആയിട്ടുള്ള CJ ജോർജിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി അവിടെ നാളെ ആ സീറ്റിൽ ഉണ്ടാവില്ല. കാരണം അത്രയും സെബിയുടെ നിയമപ്രകാരം ഒരിക്കലും പറയാൻ പറ്റാത്ത കാര്യമാണ് അയാൾ പറഞ്ഞത്. അയാൾക്കൊരു ക്ലയൻറ്റിനെ കിട്ടുകയെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അദ്ദേഹം അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്നും ഒരു സ്റ്റാൻഡേർഡ് കാര്യങ്ങളായിട്ട് പറയരുത്. ഇതൊക്കെ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ അല്ല, നേരത്തെ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 14 വർഷമായിട്ട് ഒട്ടുമുക്കാലും ദിവസങ്ങളിൽ എൻ്റെ മുമ്പിൽ വരാറുള്ള പ്രശ്നങ്ങളാണ്. അത് റേഡിയോയിൽ നിരന്തരം പറയാറുണ്ട്, NTV നിരന്തരം പറയാറുണ്ട്. നിങ്ങളടുത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് അക്ഷരം പറഞ്ഞ് വിശ്വസിക്കാതെ രേഖകൾ പരിശോധിക്കണം. മ്യൂച്വൽ ഫണ്ടിൽ ഞാൻ ഇന്നതിൽ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ശരിയാണോ നിങ്ങൾക്ക് പരിശോധിക്കാം. ഏതെല്ലാം ഫണ്ടുകൾ ഇത്ര കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഷംസുദ്ദീൻ പറഞ്ഞത് ശരിയാണോ എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കാം.
അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ കണ്ണടച്ച് ആരെങ്കിലും പറയുന്നത് വിശ്വസിച്ച് ചെയ്യലല്ല വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് വിളിച്ചതിൽ വളരെ സന്തോഷം. ഇനിയും വല്ല സംശയങ്ങളുണ്ടെങ്കിൽ നമ്പർ ഇവിടെ പറയും, അപ്പോൾ നേരിട്ട് തന്നെ വിളിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പ്രധാനമായിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോയാൽ ജീവിക്കാനുള്ളൊരു വക ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഈ SIP എന്ന് പറയുന്നത് ഇപ്പം നേരത്തെ വിളിച്ച ആൾക്കും മനസ്സിലാവേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. എല്ലാ മാസവും ഒരു നിശ്ചിത സംഖ്യ ചെയ്യുമ്പോൾ മാർക്കറ്റിലുണ്ടായ എല്ലാ വ്യതിയാനങ്ങളും കയറ്റിറക്കങ്ങളും ഇതേ സമയത്തും നമ്മൾ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിക്ഷേപിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമുക്ക് വില കുറഞ്ഞ സമയത്ത് കൂടുതൽ യൂണിറ്റുകൾ കിട്ടും. കുറഞ്ഞ സമയത്ത് കൂടുതൽ യൂണിറ്റ് കിട്ടുന്നത് പോലെ തന്നെ കൂടിയ സമയത്ത് കുറഞ്ഞ യൂണിറ്റുകളും കിട്ടും. ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്നത് എന്താണ്? ഏവറേജ് വാല്യൂ കുറവായിരിക്കും. അങ്ങനെ നാട്ടിലേക്ക് നമ്മൾ കുറേ വർഷം കഴിഞ്ഞതിന് ശേഷം നാട്ടിലേക്ക് പോയി അതിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ ഇതുവരെയുള്ള കാലങ്ങൾ 10 വർഷത്തെ 15 വർഷത്തൊക്കെ മ്യൂച്വൽ ഫണ്ടിൻ്റെ SIP പെർഫോമൻസ് ഇപ്പോൾ 1995 തുടങ്ങിയതാണ് റിലയൻസ് ഗ്രോത്ത് ഫണ്ട്, അതുപോലെ ടെമ്പിൾടന്റെ ഫണ്ടുകളുണ്ട് 10-15 വർഷം എത്തിയത്. അതിലൊക്കെ കഴിഞ്ഞ 15 വർഷം എത്ര കൊടുത്തു എന്ന് എത്ര കിട്ടി എന്ന് നമുക്ക് നെറ്റിൽ പോയാൽ പരിശോധിക്കാം. അത് ഇനിയുള്ള കാലത്ത് അത്ര തന്നെ കിട്ടുമെന്ന് ഒരാളും ഗ്യാരണ്ടി പറയുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഇത്ര കൊടുത്തിട്ടുണ്ട്. അതേസമയത്ത് ഇന്ത്യയുടെ ഭാവി വളരെ ശോഭനമാണ്. ആ ശോഭനമായ ഭാവി കാണുന്നതുകൊണ്ട് ഇനിയുള്ള കാലത്തും അത്രയോ അതിൽ കൂടുതലോ കിട്ടാൻ സാധ്യത ഉണ്ടെന്നേ നമ്മൾ പറയുന്നുള്ളൂ. ഒരിക്കലും ഇത്ര കിട്ടും എന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ, ഞാൻ പറഞ്ഞത് 30 ലക്ഷം ഉറുപ്പ്യ ഉണ്ടെങ്കിൽ 30,000 ഉറുപ്പ്യ എടുക്കാമെന്ന് പറയുമ്പോൾ മാസം അതിൽ നിന്ന് 1% എടുക്കുന്നുള്ളൂ, വർഷത്തിൽ 12% എടുക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും അതിൽ കൂടുതൽ കിട്ടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അത്രയും തുച്ഛമായ സംഖ്യ വെച്ചുകൊണ്ട് ജനങ്ങളോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്നത് നാട്ടിലേക്ക് തിരിച്ചു പോയാൽ ശോഭനമായ ഒരു ഭാവി ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. കഴിയുന്നതും എനിക്ക് നേരത്തെ സംസാരിച്ച സുഹൃത്തിൻ്റെ ഇതും വെച്ചുകൊണ്ടാണ് പറയുന്നത്, ഇന്ത്യയുടെ ഭാവി വളരെ ശോഭനമാണ്. ഇന്ത്യയിൽ കിട്ടുന്ന റിട്ടേൺ ലോകത്തെവിടെയും കിട്ടുന്നില്ല. പ്രവാസികളായിട്ടുള്ള നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് അടിവര വിട്ട് പറയാൻ എനിക്ക് താല്പര്യം എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ള കമ്പനികളിൽ ഒക്കെ ചെയ്യുന്നതിന് പകരം, മറ്റുള്ള കറൻസിയിൽ ചെയ്യുന്നതിന് പകരം ഇന്ത്യൻ റുപ്പീസിൽ ഇന്ത്യയിൽ ചെയ്യുക, നിക്ഷേപം നടത്തുക. അതും ഇനിയെങ്കിലും നേരത്തെ പറഞ്ഞ സുഹൃത്തിനെ പോലെ കണ്ണടച്ച് പറയുന്നത് വിശ്വസിക്കാതെ, അതുപോലെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഏതിപ്പോൾ ഞങ്ങളുടെ ബ്രാഞ്ചിലോ മറ്റെവിടെ പോയാലും ഇങ്ങനെയുള്ള ആരെങ്കിലും തെറ്റായിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് ആ സ്ഥാപനത്തിൻ്റെ അധികാരികളെ അറിയിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കുന്ന സ്വഭാവം പ്രത്യേകിച്ചും ജിയോജിത്തിനുണ്ട്. അവരതിനുള്ള നടപടി എടുക്കും എന്നും കൂടെ എല്ലാവരോടും ഞാൻ പറയുകയാണ്, കേൾക്കുന്ന ഓരോ സുഹൃത്തുക്കളും. കാരണം പല സുഹൃത്തുക്കളും നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങളെ ബ്രാഞ്ചിലൊക്കെ മീറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അറിയിക്കുക, അല്ലെങ്കിൽ ഇവിടെ ഞങ്ങളെ അറിയിക്കുക. ഒരിക്കലും അത്തരം കാര്യങ്ങൾ നിലനിർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കാര്യമേ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ, അങ്ങനെ ചെയ്യുള്ളൂ. നമുക്ക് സമയം ഏകദേശം ആയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ നമ്പറുകൾ, എൻ്റെ പേഴ്സണൽ നമ്പറും കമ്പനികളുടെ നമ്പേഴ്സും ഉണ്ട്, മൊബൈൽ നമ്പറും വേണ്ട സഹായങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അതെ അതെ, വളരെ നന്ദി സാർ. അപ്പോൾ ഇവിടെ വന്നതിനും പ്രേക്ഷകരോട് ഒരുപാട് വിലപ്പെട്ട സമയം ഇവിടെ ചെലവഴിച്ചതിനും പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയതിനും. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് മൊബൈൽ നമ്പർ സാർ മൊബൈൽ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സാർ നേരിട്ട് തന്നെ വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഇവിടെ ലൈഫ് ലൈൻ പൂർണ്ണമാവുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.